സോഷ്യൽ മീഡിയ തുറന്നാൽ എങ്ങും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മാത്രമേ കാണാനുള്ളൂ. പുതുപ്പള്ളിയിലാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടമെങ്കിൽ യഥാർത്ഥ അംഗം വിട്ട് സോഷ്യൽ മീഡിയയിലാണ്. കൊണ്ടും കൊടുത്തും മുന്നേറുകയാണ് സൈബർ പോരാളികൾ. അവിടെയും തണുപ്പൻ പ്രതികരണം ബി ജെ പിക്ക് മാത്രമാണ്. ബി ജെ പി സ്ഥാനാർത്ഥി കളത്തിലുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും. യു ഡി എഫിൻ്റെയും ഇടതുമുന്നണിയുടെയും നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കൾ കോട്ടയത്ത് ക്യാമ്പ് ചെയ്താണ് പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. ഇടത് വലത് മുന്നണികൾ പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പ്രചാരണം കൊഴുക്കുകയാണ്. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും പുതുപ്പള്ളിയിൽ എന്തിന് എൽ ഡി എഫ് ജയിക്കണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: വികസനം. ഇവിടുത്തെ സർക്കാർ സ്കൂളുകൾ മാത്രം പരിശോധിച്ചാൽ അതിനുള്ള കൃത്യമായ ഉത്തരം ലഭിക്കും. ലാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച യു ഡി എഫ് ഭരണകാലത്ത് നിന്ന് ഏറെ മുന്നേറിയിരിക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ കാലം. എല്ലാ സർക്കാർ സ്കൂളുകളും സ്മാർട്ടാക്കുമെന്ന വാഗ്ദാനം നിറവേറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി സർക്കാർ സാധാരണക്കാരെ ചേർത്ത് പിടിച്ച് മുന്നേറുകയാണ്. പുതുപ്പള്ളിയിലെ സ്കൂളിലും ഈ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഒരു നൂറ്റാണ്ടിൻ്റെ പൈതൃകത്തിൻ്റെ കഥകൾ പറയാനുള്ള സെൻറ് ജോർജ് സ്കൂൾ യു ഡി എഫ് ഭരണകാലത്ത് എങ്ങനെയായിരുന്നുവെന്നും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇപ്പോഴെങ്ങനെയാണെന്നും പുതുപ്പള്ളി ജനത കൺമുന്നിൽ കണ്ട വികസന യാഥാർത്ഥ്യമാണ്. എൽ ഡി എഫ് സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ തിളങ്ങുന്ന മുഖങ്ങളായി പുതുപ്പള്ളിയിലെ എല്ലാ സ്കൂളുകളും മാറണം. ഒന്നല്ല, എല്ലാ സ്കൂളുകളും. പുതുപ്പള്ളിയുടെ സമഗ്ര വികസനമാണ് എൽ ഡി എഫ് ഉറപ്പ് നൽകുന്നത്. അതിന് ജയിക്ക് നിയമസഭയിലെത്തണം. ഒരുപക്ഷെ ചാണ്ടിയുമ്മനേക്കാൾ പുതുപ്പള്ളിക്കാർക്ക് നേരിട്ട് പരിചയവും ജയിക്കിനെയായിരിക്കും. കാരണം കഴിഞ്ഞ രണ്ട് തവണ മത്സരിച്ചതുകൊണ്ട് മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ആ വീടുകളിലെ വോട്ടർമാരെയും ജയിക്കിന് പരിചയമാണ്. ജയിക്കിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിലൊന്ന് തിരക്കിയാൽ, ജെയ്ക്ക് സി തോമസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ അയാൾ നടത്തിയ സമര പോരാട്ടങ്ങളുടെ നൂറുകണക്കിന് ഫോട്ടോകളും നൂറുകണക്കിന് ചാനൽ ചർച്ചകളുടെ വീഡിയോകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വിവരാവകാശം കൊടുത്താൽ വിദ്യാർത്ഥി സമരങ്ങളുടെ ഭാഗമായി അയാളിൽ ചുമത്തപ്പെട്ട കേസുകളുടെ വിവരങ്ങളും ഉൾപ്പെടെ ലഭിക്കും. 1942 തൻ്റെ പിതാവ് വാങ്ങിയ സ്വത്തിനെപ്പറ്റിയും കുടുംബ ബിസിനസ്സിനെ പറ്റിയും അയാൾ പറയുമ്പോൾ തൻ്റെ പിതാവിന് വാർദ്ധക്യകാലത്തുണ്ടായ മകനാണെന്ന് അഭിമാനത്തോടെ സമ്മതിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അയാളിലെ നിഷ്കളങ്കത. രണ്ട് തവണ ഉമ്മൻചാണ്ടിയോട് തോറ്റിട്ടും മുഖത്തെ പുഞ്ചിരിമായാതെ ജയിക്ക് ജനങ്ങൾക്കിടയിൽ നിന്നു. മൂന്നാം തവണയും പിന്മാറാതെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമേറ്റെടുത്ത് തെളിമയോടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ജയിക്ക്.